നിങ്ങളെ ബി ജെ പി എന്തിന് സാമി കോൺഗ്രസിന് പഠിക്കണ? അവർക്ക് കേന്ദ്ര പ്രസിഡന്റിനെ കിട്ടാത്തതുപോലെ നിങ്ങൾക്ക് സംസ്ഥാന പ്രസിഡന്റിനെയും കിട്ടണില്ലല്ലേ. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാതെ കത്തെ. പുതുവർഷം പുലരിയോടെ ഞങ്ങൾക്ക് പുതിയ പ്രസിഡന്റ് എത്തും. അതാരാ തിരുമേനി? ലേശം സസ്പെൻസ് ഇരിക്കട്ടെ. അരങ്ങിലെത്തും മുമ്പ് കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകന് ഒരു സൂചന പോലും കൊടുക്കരുതെന്നല്ലേ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറയണേ. വീണെടുത്ത് കിടന്ന് ഉരുളാതെ സഖാവേ. 16,008 ഗ്രൂപ്പും 19,000 നോമിനിയുള്ള കേരള ബി ജെ പിയിൽ നിന്ന് നിങ്ങൾക്കൊരാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അതല്ലേ വസ്തുത. ആ കളിയെല്ലാം തീർന്നിപ്പ. വന്ന് വന്നത് സുരേന്ദ്രനും രമേശനും ശോഭയുമായിട്ട് ചുരുങ്ങി. വട്ടിയൂർക്കാവിലെ പോലെ ഞമ്മളില്ലാന്നും പറഞ്ഞ് കുമ്മനം ബലിയും ചെയ്ത്. അപ്പൊ ആകെ ഉള്ള 3 പേരിൽ നിന്ന് ഒരാളിനെ കണ്ടുപിടിക്കാനാണോ ഇത്രയും പാടുകള്? പറഞ്ഞപ്പോ എളുപ്പായി. ഗ്രൂപ്പിലൊരു സമവായി ഉണ്ടാവാണ്ട് എങ്ങനെ ഒരു പ്രസിഡന്റ് വരുന്ന്? മുരളീധരൻ ഗ്രൂപ്പ് സുരേന്ദ്ര മൂപ്പരെ താങ്ങുമ്പോ കൃഷ്ണദാസ് ഗ്രൂപ്പ് രമേശ മൂപ്പരെല്ലപ്പോ താങ്ങുന്ന്. അവരിഞ്ചോടിഞ്ച് വിടുന്നില്ല. അപ്പൊ ശോഭാ സുരേന്ദ്രനോ? അവർക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പും ഇല്ല, വേറൊരു ഗ്രൂപ്പിന്റെ പിന്തുണയും ഇല്ല. ആകെ ഉള്ളത് പാർട്ടിയിൽ ഒരാളുടെ പോലും പിന്തുണയില്ലാത്ത രാജഗോപാൽജിയുടെ പിന്തുണ മാത്രം. അങ്ങനെയെങ്കിൽ അവർക്ക് നിറുക്കിട്ടെടുത്തൂടെ? ആകെ എടുക്കാൻ രമേശനും സുരേന്ദ്രനും അല്ലേ ഉള്ളു. അതെങ്ങനെ? സുരേന്ദ്രന് ജാതിയാണ് വിഷയമെങ്കിൽ രമേശന് പ്രവർത്തന മികവാണ് വിഷയം. താമരയുള്ളപ്പ ആമ്പലില്ല, ആമ്പലുള്ളപ്പ താമരയില്ല. ഇങ്ങനെ എല്ലാം തെളിഞ്ഞൊരാള് വരണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷായെ തന്നെ ഇറക്കേണ്ടി വരും. അങ്ങനെ ഒരാളെ തന്നെയാ ഞങ്ങൾ ബുക്ക് ചെയ്ത് വച്ചിരിക്കണേ. കേമനിൽ കേമൻ, കോല കൊമ്പൻ. നിങ്ങൾ ആരാന്ന് പറയപ്പ, ഞമ്മൾ ആരോടും മുണ്ടൂലാന്ന്. ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി വെള്ളിത്തിരയിൽ നിന്ന് നേരെ ഒരു ഇറക്കം. കേരളം കിടുങ്ങും, സംഘടന ജ്വലിക്കും. ശേഷം ഭാഗം സ്ക്രീനിൽ. പണ്ടേ ദുർബല, പിന്നെയോ ഗർഭിണി. പോരാഞ്ഞിട്ട് ബാധോ ഉപദ്രവവും. Thank you.